വളരെ രസകരമായ ഒപ്പം കൗതുകം നിറഞ്ഞ ഒരു വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ഈ ഗൗരവമുള്ള വാർത്തകൾക്കിടയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് രസകരമായ കൗതുകമുള്ള വാർത്തകൾ കേൾക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. വിസർജ്യം എക്സ്പോർട്ട് ചെയ്ത് പണക്കാരനാകാവുന്ന ഒരു കൗതുക വാർത്തയാണ് ഇത്. വർഷത്തിൽ 1,40,00,000 രൂപ സമ്പാദിക്കാനുള്ള വഴിയാണ് അത്രേ ഈ വിസർജ്യം എക്സ്പോർട്ട് ചെയ്യുന്ന ഈ മാർഗം. ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങളിൽ യുവത്വമുണ്ടോ? ഒരു അത്ലറ്റാണോ? കൂടാതെ മികച്ച ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും നിങ്ങളിലുണ്ടോ? എങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ അപേക്ഷിക്കാൻ തയ്യാറായിക്കോളൂ. ഹ്യൂമൻ മൈക്രോബ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ എത്തുന്നു. അവരുടെ വാക്കുകളാണ് ഇത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള പുരുഷന്മാർ ഹ്യൂമൻ മൈക്രോബ്സിന്റെ വെബ്സൈറ്റിൽ അപേക്ഷിച്ചാൽ നിങ്ങളുടെ വിസർജ്യത്തിന് $500 വരെ ലഭിച്ചേക്കുമെന്നാണ് വാഗ്ദാനം. അതായത് 41,000 ഇന്ത്യൻ രൂപ. ദിവസവും നിങ്ങളുടെ ഈ വിസർജ്യം കമ്പനിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ 1,40,00,000 രൂപ സമ്പാദിക്കാം. കേൾക്കുമ്പോൾ കൗതുകമാണ് തോന്നുക. പലർക്കും ഇത് കേൾക്കുമ്പോൾ ആദ്യം ഒരു തമാശയായിട്ടൊക്കെ തോന്നാമെങ്കിലും സംഭവം സത്യമാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കള്ളത്തരമല്ല, കബളിപ്പിക്കലില്ല. അവരുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ എങ്ങനെയാണ് വിസർജ്യ ദാതാവാകുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് എങ്ങനെ മലമൂത്ര വിസർജനം വേണമെന്നും അത് എങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കും എന്നതിനെ കുറിച്ചുമൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സംസ്കരിച്ച വിസർജ്യം കുത്തിവെക്കുന്നത് വിവിധ കുടൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു രോഗിയെ സഹായിക്കുമത്രേ. അവരുടെ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും സുഖപ്പെടുത്തും എന്നാണ് ഹ്യൂമൻ മൈക്രോബ്സ് ടീം വിശ്വസിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും ഇത് കാണുന്ന സമയത്ത് വിചിത്രമായി തോന്നിയേക്കാം. കമ്പനിയുടെ അവകാശവാദം ഇപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഹ്യൂമൻ മൈക്രോബ്സിനെ കുറിച്ച് ആളുകൾ സെർച്ച് ചെയ്യുകയാണ്. കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് ഒക്കെ ആളുകൾ ഗൂഗിളിൽ ധാരാളം തിരയുന്നുണ്ട്. 2020 മിച്ചൽ ഹാറോപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത് അത്രേ. US, കാനഡ എന്നീ രാജ്യങ്ങളിലെ യുവാക്കളിൽ നിന്നാണ് ഇവർ കൂടുതലായും വിസർജ്യം സ്വീകരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ വിസർജ്യം സ്വീകരിക്കാനും കമ്പനി തയ്യാറാണത്രേ. നിങ്ങൾക്കൊരു ദാതാവാകാൻ താല്പര്യമുണ്ടെങ്കിൽ വിസർജ്യം ഡ്രൈ ഐസിൽ കവർ ചെയ്ത് കയറ്റി അയക്കാവുന്നതാണ്. നിങ്ങൾ അയക്കുന്ന വിസർജ്യത്തിന്റെ ക്വാളിറ്റി പരിശോധന നടത്തും. അതിനുശേഷമാണ് തുടർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ഒട്ടേറെ പേരിൽ ഈ ചികിത്സ ഫലം കണ്ടു എന്നാണ് കമ്പനി വെബ്സൈറ്റിലൂടെ അവകാശപ്പെടുന്നത്. കമ്പനിയുടെ സ്ഥാപകനായ മിച്ചൽ US കാലിഫോർണിയ സ്വദേശിയാണ്. 2014 മുതൽ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന്റെ പിന്നാലെയാണ് അത്രേ. കമ്പനി പങ്കുവച്ച വീഡിയോയിൽ ഈ ചികിത്സയിലൂടെ ജീവിതം മാറ്റിയവരെ കുറിച്ചും പറയുന്നുണ്ട്. ഫേക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് FMT എന്നാണ് ഈ ചികിത്സാ രീതി വിളിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ദാതാവിൽ നിന്ന് രോഗിയുടെ ദഹനനാളത്തിലേക്ക് വിസർജ്യം മാറ്റുന്നതും അതുവഴി സന്തുലിതമായ ഒരു മൈക്രോബയോം പുനഃസ്ഥാപിക്കുന്നതും FMTയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഫോർട്ടിസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി കൺസൾട്ടന്റായ ഡോക്ടർ ആദിൽ ഫാറൂഖ് മാലിക് വിശദമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കൗതുകം മാത്രമല്ല, ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തന്നെയാണ് പലരും ഈ ഒരു വീഡിയോയുടെ താഴെ നൽകുന്ന കമന്റ്സ്. എന്തായാലും കൗതുകം നിറഞ്ഞ വാർത്തകൾ ചിലപ്പോഴെങ്കിലും ഗുണകരമാകും എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഈ വാർത്ത. ന്യൂസ് ഡെസ്ക്, കർമാനസ്.